നമസ്കാരം. മെഡിസിൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൈറോയ്ഡ് ഹോർമോൺ ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ അളവിലും കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അതിനെ തൈറോടോക്സിക്കോസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് തിരിച്ചറിയാനായിട്ട് ചില എളുപ്പവഴികളുണ്ട്. നമ്മൾക്ക് തന്നെ ചില പ്രത്യേക സയൻസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ എക്സസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരിക്കും ഒരാളുടെ കൈ പിടിച്ച് നോക്കിയാൽ നമുക്ക് അയാളുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സൂചനകൾ കിട്ടും. കാരണം തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും, അതോടൊപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഇടുപ്പ് കൂടും, നമ്മുടെ ഞരമ്പുകളുടെ ഇറിറ്റബിലിറ്റി കൂടും, നമ്മുടെ ഞരമ്പുകൾ കൈകളൊക്കെ വിറച്ച് തുടങ്ങും, ഒരു ഫൈൻ ട്രെമർ, നല്ലൊരു കൈ വിറയൽ പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യും, നമ്മുടെ സ്വെറ്റിങ് കൂടും, നമ്മളെപ്പോഴും കൈയൊക്കെ ഭയങ്കരമായിട്ട് മോയിസ്റ്റായി നനഞ്ഞ് വിയർത്ത് നനഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കൈക്ക് നല്ല വിറയലുണ്ടാവും, രണ്ട് കൈക്കും ഉണ്ടാവും. അതോടൊപ്പം തന്നെ പൾസ് റേറ്റ് വല്ലാതെ കൂടും, 100 മുകളിലോട്ടൊക്കെ കൂടും. ചിലപ്പോൾ പൾസ് റേറ്റ് വല്ലാതെ ഇറഗുലർ ആകും. അപ്പോൾ ഒരാൾ കൈ നോക്കുമ്പോൾ അയാൾ കൈ ഭയങ്കര നനഞ്ഞ് എപ്പോഴും വിയർത്ത് കൈക്ക് നല്ല വിറയലുണ്ട്. അയാളുടെ ഹാർട്ട് റേറ്റ് പൾസ് റേറ്റ് നോക്കുമ്പോൾ നല്ല സ്പീഡിൽ പൾസ് ഇടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ എക്സസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ ഒരു ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എക്സസ് ആകുമ്പോൾ, തൈറോയ്ഡ് ഹോർമോൺ എക്സസ് ആകുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ തൈറോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമുക്ക് നല്ലപോലെ വിശപ്പുണ്ട്, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല, വണ്ണം കുറഞ്ഞു വരുന്നു, അതേപോലെ തന്നെ മസിൽസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതോടൊപ്പം തന്നെ വല്ലാതെ ഇറിറ്റബിൾ ആയിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു സുഖമില്ല, ഭയങ്കര ഇറിറ്റബിൾ, എന്തെങ്കിലും ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുന്നൊരു അവസ്ഥയുണ്ടാകും. അതുപോലെ നമ്മളുടെ ഒരു സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാത്ത അവസ്ഥ, കൈയും കാലും ഒക്കെ തരിക്കുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്, ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടുന്ന മൂലം നമുക്ക് പാൽപിറ്റേഷൻ എന്ന് പറയും, നെഞ്ചിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് കഴുത്തിലൊക്കെ ഇങ്ങനെ പൾസുകൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഹൃദയമടിപ്പിൻ്റെ താളം തെറ്റുന്ന അട്രിയൽ ഫിബ്രിലേഷൻ ചിലപ്പോൾ വരുന്ന മൂലം നമുക്കൊരു ചെറിയ ഒരു തലകറക്കമൊക്കെ വരാം. പിന്നെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹീറ്റ് ഇൻടോളറൻസ്. ഇപ്പോൾ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ബോഡി ഹീറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ നമ്മൾ ഈ ചൂട് കൂടിയുള്ള കാലാവസ്ഥയിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ, കോ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും, ചൂടും കൂടുതലായിരിക്കും പുറമേ ഉള്ളത്. അപ്പോൾ വല്ലാതെ ചൂട് സഹിക്കാൻ പറ്റാതെ അസഹനീയമായ ഒരു അവസ്ഥ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. അതിനെയാണ് ഹീറ്റ് ഇൻടോളറൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാകുമ്പോൾ അതോടൊപ്പം നല്ലപോലെ വിയർക്കും, കൈയും കാലും മുഖവും എല്ലായിടത്തും മൊത്തം ശരീരം വല്ലാതെ വിയർക്കും. അപ്പോൾ ഒരു വണ്ണം കുറഞ്ഞ് കൈക്കും കാലിനും വിറയിലുള്ള ഒരാൾ നല്ലപോലെ വിയർക്കുന്നതും, അയാളിങ്ങനെ ചിലപ്പോൾ ഈ മസിൽസിനൊന്നും ഒരു പവറില്ലാതെ ഇങ്ങനെ ഒരു ഫ്രജലായി നിൽക്കുന്നതും കണ്ടാലും നമുക്കൊരു തൈറോടോക്സിക് ആളുടെ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് എക്സസ് ആണോ എന്ന് നമുക്ക് സംശയിക്കണം. അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ പലപ്പോഴും നമുക്ക് ഡയറിയ ഉണ്ടാവും, കൂടെ കൂടെ ടോയ്ലറ്റിൽ പോകണം തോന്നും. അത് സാധാരണ ഇച്ചിരിയൊരു ലൂസായി പോകുമെങ്കിലും ചില ആളുകളിൽ സ്റ്റിയട്ടോറിയ, അതായത് മലത്തിൻ്റെ കൂടെ ഓയിൽ കണ്ടൻറ്റ് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാ ഫംഗ്ഷനെയും ഒന്ന് കൂട്ടുന്ന, ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു, ചൂട് സഹിക്കാൻ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്നു, ചൂട് സഹിക്കാൻ പറ്റാതെ വരുന്നു, വിയർപ്പ് കൂട്ടുന്നു, വിശപ്പ് കൂട്ടുന്നു, എന്നാൽ വണ്ണം കുറയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ട് ചികിത്സിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ ചില ആളുകളിൽ കണ്ടാൽ, അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ, നമ്മളൊരു ഡോക്ടറെ കണ്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടുതലാണോ എന്നൊരു ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ സ്കിന്നിലും പലപ്പോഴും മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്വെറ്റിങ് വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ ഭയങ്കര ഈ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന ഒരു രീതിയിലുണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കര തിന്നായിട്ട് മാറും. പിന്നെ ചില ആളുകൾ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. ഇതൊക്കെ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാലും ഉണ്ടാകും, തൈറോയ്ഡ് ഹോർമോൺ കൂടിയാലും ഉണ്ടാകും. അപ്പോൾ ഇത് ഈ
ഈ രീതിയിലുള്ള ചില പ്രത്യേകതകൾ തൈറോയ്ഡ് ഹോർമോൺ കുറേ കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളത് നോട്ടീസ് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കണം, അത് കണ്ടുപിടിക്കണം, ചികിത്സിക്കണം. കാരണം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ഉദാഹരണമായിട്ട് ഹൃദയത്തിനെ ബാധിക്കുന്ന ചില കോംപ്ലിക്കേഷൻ, അത് വളരെ ഡേഞ്ചറസ് ആണ്. എട്രൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അട്രിയ, അതിൻ്റെ ഇടിപ്പിൽ വളരെ താളം തെറ്റുകയാണ്. അത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് വരുത്താതെ നമ്മൾ നോക്കണം. ഹൃദയമിടിപ്പ് സാധാരണയിലും വിട്ട് കൂടി നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ അതും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയുമാണ് തൈറോടോക്സിക്കോസിസിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതൊന്ന് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.